So guys, welcome to Delicious Kerala, Alappuzha Food Expedition. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിൻ്റെയും ഹൈവേയുടെയും നടുക്കുള്ള സക്രിയ ബസാറിലെ ഒരു ചെറിയൊരു കടയിലാണ്. ചെറിയൊരു കടയെന്നല്ല, വളരെ പഴക്കമുള്ള ഒരു കടയാണ്. ഹോട്ടൽ അല്ലമ്മൽ, അല്ലെങ്കിൽ സാലിക്കയുടെ ചായക്കട. സക്രിയ ബസാറിൽ ചെന്ന് ആരോട് ചോദിച്ചാലും ഈ ഒരു കട അവർ കാണിച്ചിരുന്നതാണ്. വർഷങ്ങളായി ഈ ഒരു കട ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സാലിക്കയുടെ കൈപ്പുണ്യം അറിയാത്ത ആലപ്പുഴക്കാർ കുറവായിരിക്കും. ഇവിടുത്തെ മെയിൻ ഐറ്റം ഈ കാണുന്ന കൊച്ചു കടികളോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇവിടുത്തെ മീൽസും ബിരിയാണിയും ബീഫിൻ്റെ വിഭവവും മട്ടൻ്റെ വിഭവവും അങ്ങനെ കുറേയധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ട് ഐറ്റംസാണ്. അപ്പോ ദേ നമ്മൾ ഓർഡർ ചെയ്ത രണ്ട് ഐറ്റംസ് എത്തിയുണ്ട്. ആദ്യത്തേത് മണിപ്പുട്ടാണ്, മണിപ്പുട്ടും ബീഫും. ആ മണിപ്പുട്ടിൻ്റെ മുകളിലേക്ക് ആ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ബീഫ് ഇട്ട് ആ ബീഫിൽ നിന്നൊരു പീസ് എടുത്ത് മണിപ്പുട്ടായിട്ട് കൂട്ടി കഴിക്കണം. ഇവിടുത്തെ കിട്ടിലൻ ടേസ്റ്റാണ്. മണിപ്പുട്ടിനെ പല നാട്ടിലും പല പേരാണ് ഇടിയപ്പം എന്നും പറയുന്നവരുണ്ട്. ഇവിടെ എന്ത് ഡിഷ് കൊടുത്താലും അതിനൊപ്പം സാലഡും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ മണിപ്പുട്ടിൻ്റെ ഒപ്പം സാലഡും ചേർത്ത് കഴിച്ചു, അതും കൊള്ളായിരുന്നു. അങ്ങനെ മണിപ്പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബിരിയാണിയാണ്. രണ്ട് ബിരിയാണിയുണ്ട്, ഒന്ന് ചിക്കൻ ബിരിയാണി പിന്നെ ഒന്ന് ബീഫ് ബിരിയാണി. അപ്പോൾ ആദ്യത്തെ ചിക്കൻ ബിരിയാണിയാണ്, കൂടെ സാലഡും അച്ചാറും ഉണ്ട്. അങ്ങനെ ചിക്കൻ ബിരിയാണി നമ്മൾ നൈസായിട്ട് പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട്. സാധാ ബിരിയാണി പോലെ ഇവിടുത്തെ ബിരിയാണി ദമ്മല്ല, ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് തരുന്നത്. രണ്ട് പീസ് ചിക്കൻ ഫ്രൈ ഉണ്ടാവും ഈ ബിരിയാണിയിൽ. ഇത് ബിരിയാണി അല്ല എന്നും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണെന്ന് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ പല നാട്ടിലും പലതാണ് ബിരിയാണി. ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ സ്റ്റൈലിലും ബിരിയാണി വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഫ്രൈ എന്നൊരു പീസ് എടുത്ത് ബിരിയാണി മസാലയും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റാണ്. ആ ചിക്കൻ ഫ്രൈയിൽ അവരുപയോഗിച്ചിരുന്ന മസാലയും എടുത്ത് പറയാൻ തന്നെയാണ്, അതും ഗംഭീരം. അപ്പോൾ നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണിയുടെ ഒപ്പം സാലഡും അച്ചാറും ഉണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിലേക്ക് നൈസായിട്ടൊന്ന് തട്ടിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ബീഫ് പീസസ് എടുത്ത് നോക്കി. ഒരു മൂന്നാല് പീസോളം ബീഫ് ഉണ്ട് അതിൻ്റെ അകത്ത്. സാലിക്കയുടെ കടയിൽ വരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബീഫ് ബിരിയാണി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മിസ്സായി പോകട്ടും. ബീഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ തൊടുമ തന്നെ വിട്ടുപോണ പീസ്, നല്ല കിളുന്ത് ബീഫ്. സാലിക്കയുടെ കടയിലും മട്ടൻ വിഭവങ്ങളുണ്ട്. മട്ടൻ വിഭവങ്ങൾ ആൾ കുറച്ച് വയ്ക്കാറുള്ളൂ, അതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ തീർന്നു. ഒരു മണിക്കൊക്കെ മുന്നേ വന്നില്ലെങ്കിൽ സംഭവം തീർന്നു, നമുക്ക് കഴിക്കാനും പറ്റൂല. സാലിക്കയുടെ ഇടയിൽ ഉച്ചവരെ തന്നെ വൈകിട്ട് കടികളും ഫേമസ് ആണ്. ഇവിടുത്തെ പഴംപൊരിയും ബീഫൊക്കെ ഉണ്ട്, അതും അടിപൊളിയാണ്. പഴംപൊരിനെ ഇവിടെ വിളിക്കുന്ന വാഴക്കപ്പം എന്നാണ്. ഓരോ നാട്ടിലും ഓരോന്നാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ പാർസലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ആലപ്പുഴ വരാണെങ്കിൽ മറക്കാതെ വയ്ക്കുക സക്രിയ ബസാറിലുള്ള സാലിക്കട ബിരിയാണിക്കട. നല്ല ബിരിയാണിയും ഇവിടുത്തെ ബാക്കി രുചികളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്.